ഹേ ഗൈസ്, എന്തെങ്കിലും ശേഷം സുഖമാണെന്നിരിക്കുന്നുണ്ടോ? പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് സന്തോഷമുള്ള ഒരു കാര്യമാണ്, നമ്മൾ കുറച്ച് നാളുകളായിട്ട് അറിഞ്ഞ കാര്യമാണെങ്കിലും ഇപ്പോഴാണ് ഞങ്ങൾക്കത് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ബാലഗോപാൽ ഏട്ടൻ. നമ്മുടെ യു കെ മലയാളിയിലൊക്കെ മുന്നേ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചിലർക്ക് സുപരിചിതനായിരിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവിൽ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മൾ വീഡിയോസൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ബാലഗോപാലേട്ടൻ്റെ ബാലഗോപാലേട്ടൻ യു കെ മലയാളിയിലായിരുന്നു, ഇപ്പോൾ BBC ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ആദ്യം തന്നെ വരുന്ന ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുവന്നിരിക്കുന്നത്. കേവ് വർക്കേഴ്സിനെ കുറിച്ചാണ്. കേവ് വർക്കേഴ്സിൻ്റെ ഇവിടുത്തെ ചൂഷണങ്ങൾ, അവരെ റിക്രൂട്ട് ചെയ്യുന്നവർ, നാട്ടിലെ ഏജൻസികൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഇവിടെയുള്ള കെയർ ഹോമുകളുടെ ചൂഷണങ്ങളും, അവിടുത്തെ അതായത് ഇവിടെയുള്ള കെയർ ഹോം നടത്തുന്ന ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഒരു വലിയൊരു ഡോക്യുമെന്ററി ആയിട്ട് വരുവാണ്. അതും BBC 1 പനോരമ. അതെന്താണെന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ. BBC ഒരു പ്രൗഡായിട്ടൊരു സംഭവമാണ്, അതായത് ടോപ്പ് നോച്ച് എന്നൊക്കെ പറയൂലേ, അത് ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ പനോരമ. ഈ പനോരമയിലാണ് ഈ ഒരു പ്രോഗ്രാം, ഈ ഡോക്യുമെന്ററി വരുന്നത്. അതും നമ്മുടെ എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ബാലഗോപാലേട്ടൻ്റെ. ഇപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് കുറേ നാളുകൾ ഇത് ഉള്ളി വെച്ചിട്ട് ഇത് പറയണം 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 എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് പറയാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ക്ലാരിറ്റി കിട്ടണം. അപ്പോൾ ഇത് നാളെ UK time 7 വരികയാണ്. അപ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും UKയിൽ തട്ടിപ്പും വെട്ടിപ്പും പരിപാടികളൊക്കെ നടത്തുന്ന പലർക്കും ഒരു പേടി സ്വപ്നമാവാം. ഇനി തൊട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസ്റ്റായ ബാലഗോപാലേട്ടൻ്റെ, കാരണം എന്ന് വെച്ചാൽ അതുമാത്രമല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറകിൽ വരുന്നുണ്ട്, പലതും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാത്തത്. എങ്കിലും തീർച്ചയായിട്ടും ഇത്ര നാൾ നമ്മൾ ഒരു കാര്യം ഒരു ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ, കുറച്ച് കുറച്ച് ഒരു UKയിലൊരു ടോപ്പ് മീഡിയയിലേക്ക് എത്തിക്കണമെങ്കിൽ ആൾക്കാരുടെ ഹെൽപ്പൊക്കെ വേണ്ടി വന്നായിരുന്നു. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസ്റ്റ് നമ്മുടെ കൂടെ തന്നെ, നമ്മുടെ കൂടെയുള്ളൊരു വലിയൊരു അടുത്തൊരു സുഹൃത്തായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ബാലഗോപാലേട്ടൻ. തീർച്ചയായിട്ടും ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് പേപ്പേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയും അങ്ങനെയുള്ള പല പേപ്പേഴ്സുമായിട്ട്, നമ്മുടെ നാട്ടിലെ മനോരമ അങ്ങനെയുള്ള പലരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പല മാധ്യമങ്ങളായിട്ട് നമ്മൾ കൂടെ ചേർന്നിട്ട് പല കാര്യത്തിന് നമ്മൾ കൂടെ ചേർന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ BBC അത് UKയിൽ തന്നെ നടക്കുന്ന ചൂഷണങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ, ഇല്ലെങ്കിൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മലയാളി ജേർണലിസ്റ്റ് എന്നുള്ളൊരു വലിയൊരു പ്രൗഡ് മൂമെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷം നിറഞ്ഞൊരു കാര്യം. അപ്പോൾ തുറന്നു പറയാനുള്ളൊരു അവസരം കിട്ടിയത് അതിലും കാട്ടി വലിയൊരു സന്തോഷം. എന്തായാലും ഇതിനെക്കുറിച്ച് നാളെ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. ഇവിടെ UKയിൽ കൊണ്ടുവന്ന് തട്ടിപ്പ് നടത്തുന്ന ഏജൻസികൾ, അതുപോലെ തന്നെ ഇവർ വർക്ക് ചെയ്യുന്ന കെയർ ഹോമിലെ ചൂഷണങ്ങൾ, തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരാൻ നിൽക്കുന്നുണ്ട്. കാരണം ഒരു 15 കെയർ ഹോംസിൻ്റെ കേസുകളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉണ്ടാവുന്ന എംപ്ലോയീസിനെ അവിടെയുള്ള എംപ്ലോയർ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാമാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നാളെ തന്നെ അത് പുറത്തു വരുന്നതായിരിക്കും. സോ കാണുക, അതിനുശേഷം നമ്മൾ കൂടുതൽ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി വീഡിയോയിലോട്ട് എടുക്കാം. ആദ്യമായിട്ട് ചാനൽ ഇൻഫോർമേറ്റീവ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുമ്പോൾ, ഇന്ന് നമ്മൾ UKയുടെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ആ കാരണം പലരും ചോദിക്കുന്നതാണ് UKയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ചേട്ടാ എന്നുള്ള രീതിയിൽ. നമുക്ക് UKയുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസിസ് തൊട്ട് തുടങ്ങാം. ഇൻഫ്ലേഷൻ എന്നുള്ള രീതിയിൽ, ഇൻഫ്ലേഷൻ ഋഷി സുനക പറഞ്ഞ പോലെ തന്നെ വാക്ക് പാലിച്ചു, ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ സാധനങ്ങളുടെ വിലയെല്ലാം ഒരുവിധം പിടിച്ചു നിർത്തി, അത് നിർത്താനായിട്ട് നമ്മുടെ ഋഷി സുനകിന് സാധിച്ചു. അത് ഋഷി സുനകിന്റെ അതൊരു ഭരണ നേട്ടം തന്നെയാണ് ഇപ്പോൾ ഈ റിസഷൻ കുറയ്ക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതൊരു പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ നമുക്ക് പൗണ്ട് റേറ്റ്, എത്ര താഴ്ന്നു കിടന്ന പൗണ്ട് റേറ്റ് ഇപ്പോൾ വളരെയധികം കൂടിയിരിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ പൗണ്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 105 പൗണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ അത് 106 എത്തിയായിരുന്നെങ്കിലും അത് ടോപ്പ് ഏതിലേക്ക് എത്തിയായിരുന്നു. കാരണം ഇത് 86 വരെ പൗണ്ട് കൂപ്പ് കുത്തി വീണിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഋഷി സുനക് രാജിവെക്കുക, ഋഷി സുനക് ഇറങ്ങിപ്പോവുക, ഋഷി സുനക് തോൽവിയാണ്, അങ്ങനെ പലതും പറഞ്ഞെങ്കിലും ആശാൻ ശരിക്കുമുള്ള ഒരു നല്ലൊരു കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫ്ലേഷൻ UKനെ കരകയറ്റി, ഇപ്പോൾ എല്ലാവരുടെയും ഒക്കെ ആയിട്ട് ഒരുവിധം ഒക്കെ ആയിട്ട് പോകുന്നൊരു സാഹചര്യമാണ്. UKയിലെ പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും UKയുടെ പൊളിറ്റിക്സിൽ ഇപ്പോൾ മാറി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇടയിലുള്ള
കോൺഫ്ലിക്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ലേബർ പാർട്ടി ഇപ്പോൾ കുറച്ച് മുൻതൂക്കത്തിൽ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനുള്ള പ്ലാനുകൾ വരുന്നതോടുകൂടി തന്നെ ആ ഒരു മുൻതൂക്കം എനിക്ക് തോന്നുന്നു ഒരു 10-14% ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഈ ഒരു നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനുള്ള പ്ലാനുകൾ വരുന്നതോടെ തന്നെ അത് ലെവലാവാനുള്ള ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഇന്നത്തെ പുതിയൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെക്സിറ്റിന്റെ സമയത്തുണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാം ഒന്നിച്ചു കൂടുന്നു. അത് വീണ്ടും സൊസൈറ്റി പാർട്ടിക്ക് സപ്പോർട്ടുമായിട്ട് വരുന്നു. സോ വരുന്ന സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു കൺസർവേറ്റീവ് പാർട്ടി വീണ്ടും ഈ പറഞ്ഞ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും അധികാരത്തിൽ വരാനുള്ള പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. ഇപ്പോൾ ചാൻസസ് കൂടുതൽ ലേബറിനാണെങ്കിൽ കൂടി ഇപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് മാറ്റാവുന്ന കേസുകളുള്ളൂ. അതുമാത്രമല്ല, ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇടയിൽ തന്നെ നല്ല അടിയും വഴക്കും രണ്ട് ചേരിതിരിഞ്ഞ അടിയാണ്. നമുക്കറിയാം റൈറ്റ് വിങ് ടോറീസും ലെഫ്റ്റ് വിങ് ടോറീസും. റൈറ്റ് വിങ് നമ്മുടെ സുബല ബ്രഹ്മൻ ടീംസ് അവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന നിയമങ്ങളൊന്നും പോരാ, ഇതിനെയും കാട്ടി ടഫായിട്ടുള്ള നിയമങ്ങൾ റൂൾസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ള സെറ്റപ്പിലേക്ക് പോകുന്നതാണ് നമ്മുടെ ആ ഒരു റൈറ്റ് വിങ് ടോറീസ്. ലെഫ്റ്റ് വിങ് ടോറീസ് ആണെങ്കിൽ നമ്മുടെ ഋഷി സുനങ് ടീംസാണ് ഒരു മൃദു സ്വഭീമത്തോടുകൂടി ഈ മൈഗ്രേഷനെ കാണുന്നതാണ്. എന്നാൽ ഇപ്പോൾ അവർക്കൊരു ഒരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഈ നെറ്റ് മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാനുള്ള പ്ലാനുകളായിട്ടാണ് ഇപ്പോൾ ഋഷി സുനങ് വന്നിരിക്കുന്നത്. ഇനിവേ ആ പ്ലാനുകൾ എനിക്ക് തോന്നുന്നു നമുക്ക് അത്രയ്ക്ക് എഫക്റ്റ് ചെയ്യുന്നതല്ല. പക്ഷെ റൈറ്റ് വിങ് ടോറീസിൽ ആരെങ്കിലൊക്കെ ആ ഇനി ഒരു മന്ത്രിയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വലിയ രീതിയിൽ എഫക്റ്റ് ആവുന്ന ഒരു കാര്യമാണ്. സോ ഇനി അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു എലക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ റവാണ്ട പ്ലാൻ ഒരു ഇതായതുകൊണ്ട് തന്നെ എന്തായി ആ ഒരു ഇലക്ഷൻ തൽക്കാലത്തേക്ക് മാറി. അതായത് ഒരു ഇവരുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഇടയിൽ നിന്നുള്ള ഒരു ലീഡറിനെ ചൂസ് ചെയ്യുക എന്നുള്ളത് പുതിയൊരു പ്രൈം മിനിസ്റ്ററാണ്. പക്ഷേ അത് ഈ റവാണ്ട ബില്ല് പാസ്സായി എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഋഷി വീണ്ടും നിലനിന്നു. അത് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. കാരണം ഋഷി നിൽക്കണം, ഋഷി നിന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഇതിനിടയിൽ ഇലക്ഷൻ വരാനുള്ള ചാൻസുകൾ വളരെ, അത് ഇലക്ഷൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയുന്നു വെച്ച് കഴിഞ്ഞാലും ജനുവരി അടുത്ത 2025 ജനുവരിയിലേക്കായിരിക്കും എന്നാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അറിയുന്നത് ഇലക്ഷൻ്റെ കാര്യങ്ങൾ. ഈ ഒരു കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഈ റുവാണ്ട പ്ലാൻ പാസ്സാവുകയും അതുമാത്രമല്ല ഇമിഗ്രേഷൻ ബില്ല് ഏപ്രിലോടുകൂടി വരികയും ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ സ്പ്രിങ്ങോടുകൂടി വരികയും ചെയ്യുവാണെങ്കിൽ ഒരു പക്ഷേ അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്താനും വീണ്ടും ഒരു അധികാരത്തിൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ള വിലക്കയറ്റത്തിൽ നിന്നും ഇതുപോലെ റിസഷനിൽ നിന്നൊക്കെ ഒന്ന് കരകയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി യു കെയിലേക്കുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കി നോക്കാം. ഇനി മൈഗ്രൻസിൻ്റെ കേസിൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ മൈഗ്രേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് സെപ്റ്റംബർ ഇന്ത്യയിലേക്ക് അത്യാവശ്യം കയറി വന്നിട്ടുണ്ട്. എന്നാൽ പല രീതി നോക്കുവാണെങ്കിൽ വളരെ കുറവാണ്. കമ്പയറിംഗ് ടു മുന്നത്തെ ഇൻടേക്കുകൾ അപേക്ഷിച്ചിട്ട് സ്റ്റുഡൻസ് യു കെയിലേക്ക് വളരെ കുറവാണ് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ജനുവരി ഇൻടേക്കിലേക്ക് നമുക്കറിയാം സ്റ്റുഡൻസ് വളരെ കുറവാണെന്നുള്ള റിപ്പോർട്ടുകൾ ഓൾറെഡി പേപ്പേഴ്സിലൊക്കെ വന്നു തുടങ്ങി. സ്റ്റുഡൻസ് വരുന്നില്ല എന്നുള്ള രീതിയിൽ, അതായത് കൂടുതലും നമ്മുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസ് ഒന്നും ജനുവരിക്ക് വരില്ല എന്നുള്ളതിന് പച്ചയായ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ. സയൻസ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഒക്കെ ഒരു റിപ്പോർട്ടുകളോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യു കെ ഉപേക്ഷിക്കുന്നു സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ. അത് പച്ചയായ സത്യം തന്നെയാണ്. കാരണം ഏജൻസി നടത്തുന്ന നമ്മളെ പോലുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാവുള്ളൂ എത്രത്തോളം യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വളരെ കുറവാണ്. ഇനി തൊട്ട് മിഡ് തൊട്ടുള്ള സ്റ്റുഡൻസിന്റെ എണ്ണവും അതിനാട്ടി കുറയും. സെപ്റ്റംബറിലേക്കൊന്നും സ്റ്റുഡൻസ് തീരെ ഇങ്ങോട്ട് എത്താത്ത സാഹചര്യത്തെത്തും. ഇല്ലെങ്കിൽ പഠിക്കാനുള്ളവർ മാത്രം വരിക, ഇല്ലെങ്കിൽ അത്യാവശ്യം കയ്യിൽ ക്യാഷ് ഉള്ളവർ വരിക എന്നുള്ള സെറ്റപ്പിലേക്ക് വരുന്നൊരു സാഹചര്യമാവും. ഇല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ആ സമയത്തുണ്ടെങ്കിൽ അത് നേടുക എന്നുള്ള രീതിയിൽ വരുന്നവരും വരും. പക്ഷേ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ കേസിലും ഒരു പ്രപ്പോസൽ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പലവട്ടം പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങൾ നോക്കുക. ആ പ്രപ്പോസലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടഫ് ആയിരിക്കും. പിന്നെ പഠിച്ച് പാസ്സാവുന്നവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കാരണം ആ ഒരു പ്രപ്പോസൽ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്നവർക്ക് ചിലപ്പോൾ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും, ജോലി കിട്ടാനുള്ള സാഹചര്യം കൂടും. ഓക്കെ, ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ NHS സ്റ്റാഫിൻ്റെയും ഇല്ലെങ്കിൽ KRS കാര്യത്തിൽ നോക്കുവാണെങ്കിൽ സ്റ്റിൽ അവർക്കൊരു പ്രോബ്ലം ഇല്ല. സ്റ്റിൽ അവർക്ക് ഡിപ്പെൻഡിനെ കൊണ്ടുവരുന്നതിനോ ഇവിടെ വർക്ക് ചെയ്യുന്നതിനോ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള കുറേ അനൗൺസ്മെൻറ്റുകളെ സംബന്ധിച്ചിട്ട് പല റൂമേഴ്സുകളും കൊണ്ട് പലരും പേടിച്ചും ആശങ്കകളും കൊണ്ട് ഇരിക്കുകയാണ്. ചില ആൾക്കാരുടെ കല്യാണം അടക്കം മുടങ്ങി എന്നുള്ളൊരു കംപ്ലയിൻറ്റുകളൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. എനിവേ അതൊക്കെ വലിയൊരു ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഈ ഒരു നിയമങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല, വരാതെ തന്നെയാണ് പല റൂമേഴ്സും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കല്യാണം മുടങ്ങുന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ നിങ്ങൾക്ക് ഒറ്റ കേസ് ചിന്തിക്കാവുന്ന കേസേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാമായിരുന്നു ആവശ്യം അവർക്ക് ഇവിടെയുള്ള UK ജീവിതവും ഇല്ലെങ്കിൽ UK സെറ്റപ്പും പൈസ ആണെങ്കിലും അവർക്ക് ആവശ്യം ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഗൈസ് അത് വിട്ടിട്ട് പുതിയ കാര്യങ്ങൾ പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് ഒന്ന് നാലുവട്ടം ചിന്തിക്കുക എന്നുള്ളതും കൂടി ഒന്ന് ആലോചിക്കാം. ഇല്ല NHS സ്റ്റാഫിൻ്റെ കേസിൽ റിക്രൂട്ട്മെൻറ്റ് നിർത്തുന്ന കാര്യങ്ങളോ ആയിട്ടുള്ള ഒരു റൂമേഴ്സോ കാര്യങ്ങൾ നിർത്തുന്ന കാര്യങ്ങളായിട്ട് ഒരു തീരുമാനമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. പലരും അത് റൂമേഴ്സായിട്ട് അടിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരെയൊക്കെ എവിടെ നോക്കി അടിച്ചുകൊണ്ട് വന്ന് എഴുതി വെച്ചിട്ട് കൊണ്ടുവിടുന്നതാണ്. സോ ഗൈസ് അത് വ്യൂസിനും കാര്യങ്ങൾക്ക് വേണ്ടി ഇടുന്നതാണ്. NHS സ്റ്റാഫിൻ്റെ റിക്രൂട്ട്മെൻറ്റോ കാര്യങ്ങളൊന്നും സ്റ്റോപ്പ് ആക്കിയിട്ടില്ല. അതുപോലെ കെയറേഴ്സിന് ഇങ്ങോട്ട് വരുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ കെയർ വർക്കേഴ്സിൻ്റെ CEOs കിട്ടുന്നതിൽ വലിയ ഡിലേ കാര്യങ്ങൾ
കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ അറിയാലോ, CQC റെഗുലേറ്റഡ് ആയിട്ടുള്ള ഹോംസിനാണ് ഇപ്പോൾ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, എല്ലാ ഹോമിലും അവിടെ ആൾക്കാർ എത്രയുണ്ട്, അവർക്കൊക്കെ പ്രോപ്പറായിട്ട് സാലറി പോകുന്നുണ്ടോ എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ആളുടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് പുതിയ COSകൾ കൊടുക്കുന്നുള്ളൂ. പഴയ COSൽ ഇഷ്യൂ ചെയ്തവർക്ക് മാത്രമാണ് ഇപ്പോൾ വിസ കിട്ടുന്നുള്ളൂ. പുതിയ COSകളൊക്കെ ഹോം ഓഫീസ് വളരെ കുറവാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിന് ആ ഒരു ഹോമിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷമായിരിക്കും അത് നടക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ കെയർ വർക്കേഴ്സിൻ്റെ ഇപ്പോൾ ഈ സ്പ്രിംഗ് തൊട്ട് ഡിപ്പെൻഡൻസ് ആൻഡ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിയമങ്ങൾ വന്നിട്ടില്ല, അതും വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഒരു പക്ഷേ അത് വരാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഇനി UK സ്റ്റുഡൻസിൻ്റെ കേസ് എടുക്കാം. UK സ്റ്റുഡൻസിൻ്റെ കേസിൽ ഇപ്പോൾ പാർട്ട് ടൈമിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു പിള്ളേർക്ക് പാർട്ട് ടൈം സെറ്റായിട്ട് ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ളവരൊക്കെ ഓൾമോസ്റ്റ് പാർട്ട് ടൈം സെറ്റായിട്ടുണ്ട്. പാർട്ട് ടൈമിന് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോൾ വിൻ്റർ ആകുമ്പോഴും വീണ്ടും പാർട്ട് ടൈം, അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും പാർട്ട് ടൈമിന് നല്ല രീതിയിൽ രൂക്ഷമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവാം. ജനുവരിയിൽ വരുന്നവർക്ക് വീണ്ടും പാർട്ട് ടൈം ഷോർട്ടേജ് ഒക്കെ അനുഭവപ്പെടാനുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം വെച്ചാൽ അതെല്ലാം എല്ലാ വിൻ്ററിലും ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അത് വിൻ്റർ കഴിഞ്ഞ് വേറൊസൊക്കെ ഓപ്പൺ ആവുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഓക്കെ, ഇനി UKയിൽ ഇപ്പോൾ കറൻ്റ് ഉള്ളവർ PSW എടുക്കാനുള്ളവർ പെട്ടെന്ന് തന്നെ എടുക്കുക. കാരണം 2024 January 16 തൊട്ട് നമുക്കറിയാം IHS എമൗണ്ട് വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് IHS എമൗണ്ട് കൂടും. അപ്പോൾ അതിന് മുമ്പ് PSW എടുക്കാൻ പറ്റുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ PSW എടുത്തിടാനായിട്ട് ശ്രമിക്കാം. അതിനുശേഷം PSW എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ബാധകമായിരിക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി 2000 UKയിലുള്ള സ്റ്റുഡൻസിന് മറ്റുള്ള കാര്യം എന്ന് വെച്ചാൽ ജോബ്സ് നോക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഒരുപാട് പേർക്ക് ഇവിടെ നല്ല ജോബുകൾ കിട്ടുന്നുണ്ട്. നല്ല ഈ കെയർ ജോബുകളല്ലാതെ തന്നെ മറ്റ് പല ജോബുകളും ഇവിടെ ലഭിക്കുന്നുണ്ട്. സോ കെയർ ജോബ് കിട്ടുന്നവരും വിട്ടുകളയേണ്ട, കാരണം പെട്ടെന്ന് കയറി എടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഡിപ്പെൻഡൻസിന് കൊണ്ടുവരാൻ പറ്റില്ല. സോ വൺസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ ആ നിയമത്തിൻ്റെ അണ്ടറിൽ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് സോളിസിറ്ററിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത്. പല രീതിയിലുള്ള റൂമേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനൊന്ന് ചെവി കൊടുക്കാതിരിക്കുക, വളരെ ഈ സിമ്പിളായിട്ട് കാമായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ NHS സ്റ്റാഫിന്, കെയറേഴ്സിന്, അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ് ഉള്ള സ്റ്റുഡൻസിന് ഒരു ബുദ്ധിമുട്ടില്ല. ബട്ട് January 2024 തൊട്ട് സ്റ്റുഡൻസിന് UKയിലേക്ക് ഡിപ്പെൻഡിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പുതിയ PSW അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് മറ്റ് ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊന്നും ബോധഡാവേണ്ട ആവശ്യമില്ല. പുതിയ അപ്ഡേറ്റ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി 2024 ഈ മിഡ് സെപ്റ്റംബർ സ്റ്റുഡൻസ് വരുന്നവർക്കൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഈ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നാൽ മതി. ഒരു പക്ഷേ നിങ്ങൾ വരുവാണെങ്കിൽ ആ PSW വരുന്ന റൂൾസുകൾ, അതിനുശേഷം നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോഴേക്കും അത് നിലവിൽ വരുവാണെങ്കിൽ ഒരു പക്ഷേ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ വരാനായിട്ട് തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് പിന്നെ വലിയൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ തട്ടിപ്പ് വളരെ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങൾ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞ ഉടൻ തന്നെ പല തട്ടിപ്പുകാരും പല രീതിയിലുള്ള ഓഫറുകളുമായിട്ട് നിങ്ങൾ സമീപിക്കാനായിട്ട് വരുന്നു. പലരും 10, 15, 16, ചിലർ ഭയങ്കര റേറ്റൊക്കെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അതിൽ പലതും ഫേക്ക് COS ഒക്കെയാണ് കൊടുക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ ഈ COS ഒക്കെ മേടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഹോം അവിടെ നിലവിലുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുക. ഹോം നിലവിലുണ്ടെങ്കിൽ, നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൈസ കൊടുക്കാനായിട്ട് തയ്യാറാവുക. 1, 2 ഇല്ലെങ്കിൽ COS തന്നിട്ട് നിങ്ങൾ പകുതി COSന് പൈസ കൊടുക്കുക. എന്നിട്ട് COS ഒറിജിനലാണ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി COS നിങ്ങൾ കൊടുക്കുക. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ COS ചെക്ക് ചെയ്യാതെ, അത് ഒറിജിനലാണോ ഫേക്ക് ആണോ ചെക്ക് ചെയ്യാതെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, പൈസ മീൻസ് വിസ ഫയൽ ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്കൊരു ബാൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നാട്ടിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതൽ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കുറച്ച് പേർക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ അതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. എന്നിട്ട് മാത്രം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അത് മാത്രമല്ല, ഈ COS എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള 2-4 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും അതൊന്ന് പോയി ചെക്ക് ചെയ്യാം. ഇനി അതിനെക്കുറിച്ചുള്ള വീഡിയോ വീണ്ടും ഞാൻ ഇടുന്നതായിരിക്കും. സോ ഗൈസ്, ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന്, സോ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ UKയിലെ കറൻറ്റ് സിറ്റുവേഷനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ആദ്യം പഠിക്കാൻ ചാനൽ ഇൻഫോർമേറ്റീവ് ചാനൽ കുറിച്ച് YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.